Participants, please wait. ജോബിൻ സാർ സംസാരിച്ചാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ സാറിന് ഈ തിരക്ക് വന്നിരിക്കുന്നു തോന്നുന്നു. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് മലയാളത്തിൽ തന്നെ സിവിൽ സർവീസ് എഴുതി IAS നേടിയ മുഹമ്മദ് അലി ഷിഹാബ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വലിയ ഒരു അവസരമാണ് സിവിൽ സർവീസ് മലയാളത്തിൽ എഴുതുക എന്നുള്ളത്. എന്നാൽ ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഗസ്റ്റ് അദ്ദേഹം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഗസ്റ്റ് തന്നെയാണ്. അദ്ദേഹം ഇപ്പൊ നമ്മളോട് സംസാരിക്കും. മുഹമ്മദ് അലി സാർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാർ സംസാരിച്ചു തുടങ്ങുക, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെക്കാവുന്ന ഒരു രീതിയിലേക്ക് പോകാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. നോ പ്രോബ്ലം. ഡിയർ ഫ്രണ്ട് ശ്രീ സെബിൻ, അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. മുഹമ്മദ് അലി ഷേഹാബ് സാറിന്റെ അവിടെ നെറ്റ് വർക്ക് ഡൗൺ ആകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സാർ. മുഹമ്മദ് അലി സാർ, വീഡിയോ സാർ ടെമ്പററി ആയിട്ട് ഓഫ് ചെയ്ത് തുടങ്ങിയാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് അങ്ങനെ നോക്കാം സാർ. അപ്പൊ സാർ ഉടൻ തന്നെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതുന്നതിനുള്ള സാധ്യതകൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന വലിയൊരു അവസരമാണ് നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതുക. മലയാളം മാത്രമല്ല, 22 ഭരണഘടനയുടെ 8 ഷെഡ്യൂളിലുള്ള ഭാഷകളിലൊക്കെ തന്നെ നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സാധിക്കും. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത്തരം ആ സാധ്യതകളെ കുറിച്ചാണ് സാർ നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സാർ ഇപ്പോ നാഗാലാൻഡിൽ നിന്നാണ് സാർ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. നാഗാലാൻഡിലെ അഡീഷണൽ ഊർജ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹം. അപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇവിടെ ഉണ്ട് എങ്കിലും ആ അതിനിടയിൽ തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം ഉടൻ തന്നെ ജോയിൻ ചെയ്യും. അപ്പോ അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വരെയുള്ള സമയത്ത് ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1954 മുതൽ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ മലയാളമടക്കമുള്ള റീജിയണൽ ലാംഗ്വേജിൽ എഴുതാനും ഉള്ള അവസരമുണ്ടായി. അപ്പോ മുൻ കാലഘട്ടത്തിലൊക്കെ നമുക്കതിനുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതിനുള്ള കോച്ചിങ് നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ബൈലിംഗൽ IAS അക്കാഡമി ആയ സല്യൂട്ട്. മലയാളത്തിൽ ഒരുങ്ങുന്നവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ഒരുങ്ങുന്നവർക്ക് ഇംഗ്ലീഷിലും പരിശീലനം നൽകണമെന്നുള്ളൊരു ആശയവുമായി മുൻപോട്ടേക്ക് വരുന്നത്. നമ്മുടെ മുമ്പിൽ മാർഗദീപമായി ഉണ്ടായിരുന്നത് അതിനകം തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വന്ന മുഹമ്മദ് അലി ഷിഹാബ് സാറിനെ പോലെയുള്ള ആളുകളാണ്. സാറും ശ്രീ ജ്യോതിസ് മോഹനും ലിബിൻ രാജും ബിദിനും ഇങ്ങനെ നിരവധി ആളുകൾ മലയാളത്തിൽ തന്നെ സിവിൽ സർവീസ് എഴുതി ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നേരത്തെ മലയാളം ഓപ്ഷണൽ എടുത്ത് വരുന്നവരെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഇന്ന് കേരളത്തിൽ നിന്ന് സിവിൽ സർവീസിൽ എത്തുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓപ്ഷണലായി തിരഞ്ഞെടുക്കുന്നത് മലയാളമാണ്. കഴിഞ്ഞ വർഷം തന്നെ പാസ്സായവരിൽ 22 പേരുടെ ഓപ്ഷനിൽ മലയാളമായിരുന്നു. എന്നാൽ മുഴുവൻ എക്സാമും മലയാളത്തിൽ എഴുതാം എന്നതിനെ കുറിച്ച് പലർക്കും അറിവില്ല. ഇന്റർവ്യൂ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇംഗ്ലീഷിൽ എടുക്കണം, ഇംഗ്ലീഷിൽ എടുക്കണം, മലയാളത്തിൽ എടുക്കണമെങ്കിൽ മലയാളത്തിൽ എടുക്കാം. അപ്പോ ഇന്ന് അത്തരം സാധ്യതകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോ ചിലരെയൊക്കെ സംശയം അതൊക്കെ ഇങ്ങനെ എഴുതിയാൽ IAS കിട്ടുമോ? അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് മുഹമ്മദ് അലി ഷിഹാബ് സാർ തന്നെ മലയാളത്തിൽ എഴുതി IAS കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ അതൊന്ന് എടുത്ത് വായിക്കണം. വിരലറ്റം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. DC Books ആണ് ആ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്.
പുസ്തകത്തിലൊക്കെ സാറ് സാറിന്റെ അനുഭവ ലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇതൊരു വലിയ സാധ്യതയാണ്. ഇന്ന് മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതുവാൻ വേണ്ടി 21 പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ ഇന്ന് വലിയൊരു, നിങ്ങൾക്ക് മുമ്പിൽ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ടെക്നോളജിയുടെ സപ്പോർട്ട് ഉണ്ട്. മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു. ടെക്നോളജിക്കൽ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലുള്ള സംഗതികൾ ആവശ്യമാണ്. സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ജസ്റ്റ് ആ മീനിങ് മനസ്സിലായാലും ഇട്ട് കൊടുത്ത് നമുക്ക് അത് മലയാളത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സ്റ്റാൻഡേർഡ് ബുക്സ് മലയാളത്തിൽ ലഭ്യമാണ്. അതുപോലെ മലയാളത്തിൽ കോച്ചിങ് നൽകാൻ ഇന്ന് കേരളത്തിലുള്ള ഏക സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അബ്സല്യൂട്ട് IAS അക്കാഡമി. അതും നമുക്ക് വലിയൊരു സാധ്യതയാണ് മുഴുവൻ പരീക്ഷയ്ക്കും. അപ്പോ മുഹമ്മദ് അലി ഷിഹാബ് സാർ ഇപ്പൊ തന്നെ റിജോയിൻ ചെയ്യും. അതുവരെ ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പല ആളുകളും പറയുന്നത് UPSC മലയാളത്തിൽ എഴുതിയാൽ ഏതെങ്കിലും തിരിച്ചു വ്യത്യാസം കാണിക്കുമോ, ഇന്റർവ്യൂവിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചോദ്യം പലപ്പോഴും പല ആസ്പിരൻസും ചോദിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് ഹെഡ് ചെയ്യാൻ വന്നത് UPSCയുടെ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന റോയ് പോൾ സാർ. അപ്പം ഇന്റർവ്യൂ ബോർഡിൽ തന്നെ, UPSCയുടെ ഇന്റർവ്യൂ ബോർഡിൽ തന്നെ ഉണ്ടായിരുന്ന എക്സ്റ്റേണൽ മെമ്പർ ആയിട്ടുണ്ടായിരുന്ന കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ MC ദിലീപ് കുമാർ സാറുണ്ട്. അപ്പൊ ഞാൻ ഇരുവരോടും ചോദിച്ചു, മലയാളത്തിൽ ഇന്റർവ്യൂവിന് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുന്നത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഈ ആസ്പിരൻസിന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും അസന്ദിഗ്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാംഗ്വേജ് അല്ല പ്രശ്നം, നമ്മുടെ എഴുത്തിന്റെ സ്റ്റാൻഡേർഡും ഇന്റർവ്യൂവിലെ പെർഫോമൻസുമാണ് പ്രധാനം എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് അബ്സല്യൂട്ട് മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതുന്നവർക്ക് വേണ്ടി മലയാളത്തിൽ ഒരു മാഗസിൻ ആരംഭിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് നമുക്ക് മലയാളത്തിൽ കിട്ടും. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ അബ്സല്യൂട്ടിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ലഭ്യമാണ്. ഒരാഴ്ചത്തെ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട്, ഞാൻ തന്നെയാണ് ആ ക്ലാസ് എടുക്കുന്നത്, മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ എക്സ്ക്ലൂസീവ് മാഗസിൻ വരുന്നു, കറണ്ട് അഫയേഴ്സ് മലയാളത്തിൽ ലഭ്യമാണ്, മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതാനുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. എല്ലാ പുസ്തകങ്ങളും സ്റ്റാൻഡേർഡ് ബുക്സ് ആണ്. 500-600 പേജുള്ള വലിയ പുസ്തകങ്ങൾ തന്നെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഇറക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് മറ്റ് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളും നോക്കി ആ സ്റ്റാൻഡേർഡ് ബുക്സ് കൂടെ നോക്കി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. കാര്യം പ്രിലിം ഇപ്പോഴും നടക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, പ്രിലിം ഇംഗ്ലീഷിലാണ് നടക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ വരുന്നത്. മെയിൻ ആണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ പ്രിലിം ആണ്. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ അതിന്റെ ഉത്തരം എഴുതിയാൽ മതി. ഇപ്പൊ മലയാളത്തിൽ എഴുതുന്നവരോട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നിങ്ങൾ മലയാളത്തിൽ എഴുതുമ്പോൾ ബേസിക് NCERT ബുക്സ് ഇംഗ്ലീഷിലുള്ളത് നോക്കുക, അപ്പൊ നമുക്ക് ആ ഇംഗ്ലീഷ് ടേംസും കിട്ടും. പിന്നെ നമ്മുടെ മലയാള പുസ്തകങ്ങളിലും ബ്രാക്കറ്റിൽ ഇംഗ്ലീഷ് ടേംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ പെർഫെക്റ്റ് ആകും. അപ്പൊ മെയിൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ മലയാളത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നത്. ഇന്റർവ്യൂവിൽ നമുക്ക് മലയാളത്തിന്റെ സാധ്യത നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് സിവിൽ സർവീസില് ടോപ്പേഴ്സിന്റെ മാർക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്, 1072 മാർക്ക് നേടിയ ആളാണ് സിവിൽ സർവീസിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം. ജനറൽ കാറ്റഗറിയിൽ നിന്ന് 961 മാർക്ക് നേടിയിട്ടുള്ള ആള് അദ്ദേഹത്തിന് ഏതെങ്കിലും സർവീസിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ മലയാളം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളമാണ് നമ്മൾ ഓപ്ഷണലായിട്ട് എടുക്കുന്നത്. മലയാളം ഓപ്ഷണലിനൊക്കെ അബ്സല്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൾ ഇന്ത്യ ടോപ്പേഴ്സായി മാറിയിരിക്കുന്നത്. AB ശില്പ 314 മാർക്കാണ് മലയാളം ഓപ്ഷണലിന് നേടിയത്. എൻ്റെ തന്നെ വിദ്യാർത്ഥിനിയാണ്, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനിയാണ്. 314 മാർക്ക് ഓപ്ഷണലിന് നേടാൻ സാധിച്ചു. അപ്പൊ ഓപ്ഷണൽ അതുപോലെയുള്ള മറ്റു വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയും സർവീസിൽ വരാം. മുഹമ്മദ് അലി ഷിഹാബ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറ് ജോയിൻ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഞാനൊരു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലായിട്ട് മലയാളത്തിൽ എഴുതുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. നിങ്ങളെല്ലാം സാറിനെ കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സാർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സിവിൽ സർവീസ് ആസ്പിരൻസ് ഏറെ ബഹുമാനത്തോടും ആദരവോടും ഒപ്പം അവരുടെ ഒരു റോൾ മോഡൽ ആയിട്ട് കരുതുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അലി ഷിഹാബ് സാർ. പ്രത്യേകിച്ച് പല ആസ്പിരൻസും എന്നോട് പറയാറുണ്ട് അവരുടെയൊക്കെ ബുക്ക് ഷെൽഫിൽ സാറിന്റെ വിരലറ്റം എന്നുള്ള ആ പുസ്തകമാണ്.
അവർ ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ ആ പുസ്തകം എടുത്ത് രണ്ട് മൂന്ന് ചാപ്റ്റർ വായിക്കും. അപ്പൊ അവർക്ക് മോട്ടിവേഷൻ കിട്ടും, മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കിട്ടും എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള നിരവധി ആസ്പിരൻസ് ഉണ്ട്. ഞാനും ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും അനുഭവങ്ങളുടെ ഒരു കരുത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റിയ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാറ് കണ്ടിന്യൂ ചെയ്യും. ഓവർ ടു യു സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. റെസ്പെക്റ്റഡ് ചെയർമാൻ ശ്രീ സെബിൻ പയസ്, മനോരമ ഹൊറൈസൺ, ആൻഡ് റെസ്പെക്റ്റഡ് ശ്രീ ജോബിൻ കൊട്ടാരം, ഫാദർ, അതുപോലെ മോട്ടിവേഷൻ ട്രെയിനർക്കും പല ബഹുമുഖ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് സുഹൃത്ത്. മറ്റ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷനിലാണ് നമുക്ക് മുന്നോട്ട് പോവേണ്ടത്. എങ്കിലും ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടക്കത്തിലൊരു ചെറിയ പ്രയാസം വന്നു, എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്നെ ഒരു പരിപാടി 9:30 തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നാഗാലാൻഡിലെ ചില നെറ്റ്വർക്ക് പ്രോബ്ലംസും മറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായത് കൊണ്ടുള്ള പ്രയാസമാണ്. സോ ഐ ആം റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓൾ ഓഫ് യു ഫേസ്ഡ്. സുഹൃത്തുക്കളെ, നമുക്ക് നിങ്ങളെല്ലാവരും ആരെയും ഫേസ് കൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കൊക്കെ വളരെ അടുത്താണ് എന്നുള്ള ഒരു ഭാവത്തോടെ നമുക്ക് ഇവിടെ ഇരിക്കാം. സിവിൽ സർവീസ് എക്സാം, അതിനെക്കുറിച്ച് ഒരുപാട് അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങളെല്ലാം. അതിലേറെ നമ്മുടെ സുഹൃത്ത് ശ്രീ ജോബിൻ നിങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ വൈവിധ്യമാർന്ന സാധ്യതകളും വെല്ലുവിളികളും അതിലേറെ ഈ ഒരു മഹത്തായ പരീക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും. കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പരീക്ഷ എഴുതി നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന മേഖലകൾ, പ്രത്യേകിച്ച് സേവന മേഖല, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അവയറായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അത്തരമൊരു മേഖലയിലേക്കും പെട്ടെന്ന് പോവാതെ വളരെ നേരിട്ട് ഇവിടെ വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എൻ എക്സാം. ഇത് ഒരു പരീക്ഷയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഒരിക്കൽ കൂടി നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കണം. കാരണം ഇറ്റ്സ് നോട്ട് ഓൺലി എൻ എക്സാം, ദിസ് ഇസ് ആൾസോ എ കോമ്പറ്റേറ്റീവ് എക്സാം. ഇതൊരു പൂർണ്ണമായിട്ടും ഒരു മത്സര പരീക്ഷയാണ്. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്കുള്ള സകലവിധ റിക്വയർമെൻറ്റും, ഫിസിക്കലി ഐ മീൻ ദ ഡിമാൻഡ്, ഒരു മത്സര പരീക്ഷ എന്താണോ നമ്മളെടുത്തു നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, ആക്ച്വലി അവർ പ്രൈം റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദാറ്റ് ഡിമാൻഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളുടെ പരിമിതമായ നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ നമുക്കൊരു 10 ഇപ്പൊ മലയാളികളുടെയൊക്കെ ഒരു ആവറേജ്
പ്രായമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 70ഓ 75 കൊല്ലമൊക്കെ. ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലാണ് ഈ പരീക്ഷയുടെ ഒരു ഒരു ഡ്യൂറേഷൻ കടന്നു വരുന്നത്. കാരണം ദ മിനിമം ഏജ് ടു റൈറ്റ് ദിസ് എക്സാം ഈസ് 21 ഇയേഴ്സ്. നമുക്കൊക്കെ അറിയാം 21 വയസ്സ് പൂർത്തിയാവും, അതിൻ്റെ മുന്നേ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. അതുപോലെ ഈ പരീക്ഷ ഇത്ര തവണകളോ അല്ലെങ്കിൽ ഇത്ര ഒരു 10-35 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ ഒക്കെ മുന്നേ ആയിട്ട് ഇതിൻ്റെ അവസരം പൂർത്തിയാവും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിലാണ് പൊതുവെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള സമസ്യകൾക്ക് പൂരണം നൽകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അത്. നമ്മളൊരു ഒരു കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലം. കൂട്ടത്തിൽ കുടുംബ വിവാഹ വിഷയങ്ങൾ, കൂട്ടത്തിൽ നമുക്ക് പറയാം ഓരോ വ്യക്തിയും തൻ്റെ കരിയറും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട്. സോ ഇറ്റ്സ് ബേസിക്കലി എ വെരി ഡിഫിക്കൾട്ട് ടൈം ഫോർ ഓൾ ഓഫ് അസ് അൺഡൗട്ട്ലി. അപ്പോൾ ദ എക്സ്ട്രീം ചലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഒരു ഒരു 21, 22, 23 അല്ലെങ്കിൽ ഒരു 28 വയസ്സിൽ 30 വയസ്സിന് താഴെയുള്ള ഒരു യുവാവിൽ അല്ലെങ്കിൽ യുവതി, നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി ടു ഫോക്കസ്. അതായത് ആ ഒരു നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ പരീക്ഷകൾ ജയിച്ച പ്രതിഭകൾ അല്ലെങ്കിൽ ജീനിയസ് എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ പല വിശേഷങ്ങളും നൽകി വിളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഈ 13 വയസ്സിൻ്റെയും ഒരു 26 വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു 13 കൊല്ലം, അത് ഒരുപാട് ടെംപ്റ്റേഷൻസും പ്രലോഭനങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പരീക്ഷയെ നേരിടുന്നത്. അത് നിങ്ങളൊക്കെ തിരിച്ചറിയണം. ഈ പുതിയ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും എല്ലാം ഈ ഒരു കാര്യത്തെ കുറേയും കൂടി നമുക്ക് പിടിയിൽ നിൽക്കാത്ത രൂപത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല, അതൊക്കെ നമുക്കറിയാം. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പരീക്ഷയെ കാണാൻ. കൂട്ടത്തിൽ ഒരു വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, പ്ലസ് ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ എഴുതിയ പരീക്ഷകളൊക്കെ പൊതുവെ ഒന്നെങ്കിൽ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ പരിമിതിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ജൂറിഡിക്ഷൻ കൊണ്ട് എഴുതിയ പരീക്ഷകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് മറ്റ് റെയിൽവേ ബാങ്കൊക്കെ എല്ലാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു എക്സാമാണ് ഈ എക്സാം. ഞാനിത് പറയാതെ നമ്മളെ വിഷയത്തിലേക്ക് കടന്നാൽ ഒരു പക്ഷേ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഏതാനും ചില ആളുകൾക്കെങ്കിലും ക്ലാരിറ്റി കുറഞ്ഞു പോകുക എന്നുള്ള പേടി കൊണ്ടാണ് മനഃപൂർവ്വം ഈ ഒരു ബേസ് ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. സെക്കൻഡ് പോയിന്റ് ഐ റിയലി വാണ്ട്സ് ടു കൺവേ ടു ഓൾ ഓഫ് യു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു പരീക്ഷയാണ്. എന്താണ് ഈ പരീക്ഷ? നമ്മള് ഞാൻ എൻ്റെ ജീവിതത്തില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എൻ്റെ സർവീസിൽ ആദ്യമായിട്ട് ഞാൻ കയറിയത് ഈ പരീക്ഷയാണ്. ഈ പരീക്ഷയെ ഞാൻ ഒരു 21 കൊല്ലം മുന്നേ 20 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. അന്ന് ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ 50 ചോദ്യം ആണ് അന്നുള്ളത്.
50 ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ ആ പരീക്ഷയുടെ റിക്വയർമെൻറ്റിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയെ എങ്ങനെ വേർതിരിക്കുന്നു എന്ന് ഇന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമുള്ള ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി ഒക്കെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കും അല്ലേ. ജീവിതത്തിൽ ഏതൊരു കാര്യമായാലും നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അതൊരു നമ്മൾ നമ്മളെ കുടുംബമാണെങ്കിലും ആ കുടുംബത്തിനും ആ ആ മനുഷ്യരൊക്കെ എത്രമാത്രം ഹൃദയബന്ധം അല്ലെങ്കിൽ ഹൃദയമൈത്രി പരസ്പരം ചേർന്ന് നിൽക്കുന്നു, അതാണ് ആ കുടുംബത്തിൻ്റെ ഭദ്രത. ഒരു സമൂഹത്തിൻ്റെതായാലും ഒരു രാഷ്ട്രത്തിൻ്റെതായാലും നമ്മൾ ഇൻ്റഗ്രിറ്റി രാഷ്ട്രത്തിൻ്റെ എന്നൊക്കെ പറയുന്നതെല്ലാം ആ എന്നതുപോലെ യു നീഡ് ടു റിയലി എംബറൈസ് ദിസ് എക്സാം ഇൻ ടു യുവർ ഹാർട്ട്. ഈ പരീക്ഷയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവസത്തയിലേക്ക് നിങ്ങളുടെ ആ ഒരു ആത്മാവിലേക്ക് നിങ്ങൾക്ക് സ്വാംശീകരിക്കാൻ പറ്റുമ്പോഴാണ് ആക്ച്വലി യു ആർ ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാം. അപ്പം എന്താണത്, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പരീക്ഷ ഡിസൈൻ ചെയ്ത ആളുകൾക്ക് ഒരു ലക്ഷ്യം. കാരണം ഈ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 21-ാമത്തെ വയസ്സിൽ പരീക്ഷ എഴുതി ഒരു 22-ോ 23-ോ വയസ്സിൽ നമ്മൾ ഈ പരീക്ഷ വിജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതി നമ്മൾ സർവീസിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഒരു 37 വർഷക്കാലം അല്ലെങ്കിൽ ബിലോ 40 ഇയേഴ്സ് അല്ലെ എന്നൊരു ഏകദേശം ഒരു 40 വർഷത്തിന് താഴെ നമുക്ക് ഈ ഒരു സർവീസിൽ തുടരേണ്ടതുണ്ട്. ആ സർവീസിൽ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെങ്കിൽ ഈ പറയപ്പെട്ട ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഡിസൈൻ ചെയ്ത ഡെവലപ്പ് ചെയ്ത ഒരു എക്സാമാണ്. നമ്മൾ വളരെ ലളിതമായിട്ട് ഈ പരീക്ഷയെ പ്രിലിമിനറി മെയിൻസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നു. അതിലൊക്കെ അപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളെല്ലാവരും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഉള്ള ഏതാനും അനുച്ഛേദങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾസ് മാത്രം വായിച്ച് പഠിച്ചാൽ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഇത് എഴുതി തയ്യാറാക്കിയവരുടെ വിഷൻ എന്തായിരുന്നു, അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം എന്തായിരുന്നു മനസ്സിലാകും. അത് കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അടുത്തറിയണമെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നടന്ന വർഷങ്ങളെടുത്ത് നടന്ന ഡിബേറ്റുകൾ നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് കണ്ണോടിച്ച് പോകണം. കാരണം ഓരോ കാര്യങ്ങളും എന്നതുപോലെ ഈ പരീക്ഷ ഡിസൈൻ ചെയ്തവർക്കും ഒരു ചില ലക്ഷ്യങ്ങളും ചില പ്രത്യേക കഴിവുകൾ ആ വ്യക്തിയിലേക്ക് ചില സ്കില്ലും ക്വാളിറ്റിയും ആ വ്യക്തിയിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ടു ബി വെരി സ്പെസിഫിക്, പ്രിലിമിനറി എക്സാമിനേഷനിൽ നമുക്ക് നോക്കുക അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. നോക്കൂ, നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലതരത്തിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ബഹുവികൽപ എന്ന് പറയും, ഒരു ചോദ്യം തന്നിട്ട് അതിന് വിവിധ ഉത്തരങ്ങൾ തരുന്ന അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നത്. ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് സത്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ ആവശ്യമില്ല. അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, അത്രയും ലളിതമാണ് ആ പരീക്ഷ. പക്ഷേ ഇത് എന്നാൽ വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിന് മനസ്സിലാക്കുന്ന ഒരാൾക്കൊരു കാര്യം വ്യക്തമാവും, ഈ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ്
തരത്തിലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് ആ ഒരു വ്യക്തിക്ക് ആ ഫാക്ട് ആ പലതരം ഫാക്റ്റുകൾ ആശയങ്ങൾ പഠിച്ച് അതിൽ നിന്ന് കൃത്യമായ ആ ക്ലാരിറ്റി ആ വ്യക്തിക്കുണ്ടോ എന്ന് അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ നേർത്ത ചെറിയ നേർരേഖകൾ മാത്രമാണ് പലപ്പോഴും രണ്ട് ഫാക്റ്റുകൾ തമ്മിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കണം. കൺഫ്യൂസ്ഡ് ആയ ഒരുപാട് ഫാക്റ്റുകളും അവ പരസ്പരം തട്ടിച്ച് നോക്കിയിട്ട് ഏതാണ് കറക്റ്റ്, അവിടെ നമുക്ക് ഒരു ഒരു ആംബിഗ്വിറ്റിക്ക് യാതൊരു സ്പേസും ഇല്ലാത്ത തരത്തിൽ കൃത്യമായിട്ട് ഏതാണ് കറക്റ്റ്, ആ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ആ സ്പെസിഫിസിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഡിമാൻഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനത് വിശദീകരിക്കുന്നില്ല, അത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സി വെൻ ഇറ്റ് കംസ് ടു മെയിൻസ്, ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയ ഒരു ഡിമാൻഡിലേക്കാണ് ആ മനുഷ്യനെ പിന്നെ കൊണ്ടുപോകുന്നത്. ഹിയർ ദ എക്സാം ഈസ് ഇൻ ദ ഡിസ്ക്രിപ്റ്റീവ് മാനർ, അല്ലേ? പരീക്ഷ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വിവരണാത്മകത രീതിയിലാണ്, നമ്മളെ പണ്ട് സ്കൂളുകളിലൊക്കെ എഴുതി പഠിച്ച രൂപത്തിൽ എസ്സേയും ഷോർട്ട് ആൻസറും ഒക്കെ ആയിട്ടാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇവിടെ നോക്കൂ, നേരത്തെ പഠിച്ച ആ വസ്തുതകൾ നമ്മൾ ഒരു വസ്തുത കറക്റ്റ് അല്ലെങ്കിൽ മറ്റത് ശരി എന്ന് പറയുന്നതിലപ്പുറം ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ വസ്തുതകൾ ആ ഫാക്റ്റിനെ